ജൈവവളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, രാസവളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വിളവുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് പാഠം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ജൈവവളം മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ മണ്ണിൽ രാസവളം ചേർത്ത് കൊടുക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. നമ്മൾ ജൈവവളത്തിൽ കൃഷി ചെയ്യുമ്പോൾ തന്നെ മറ്റു വളങ്ങളെക്കുറിച്ച് അറിഞ്ഞാലേ നമ്മളെ ജൈവവളത്തിൻ്റെ മേന്മയും ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്തെല്ലാം കാര്യത്തിന് നമ്മൾ ജൈവവള കൂട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ എന്താണ് ജൈവവളം, എന്താണ് രാസവളം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ, അതാണ് വളരെ പ്രധാനം. ജൈവവളം എന്ന് പറയുന്നത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്നവയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആയാലും ശരി, മറ്റുള്ള രീതിയിലാണെങ്കിലും ശരി. അപ്പോൾ അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ജൈവവളങ്ങളിൽ ഓർഗാനിക് കാർബൺ ഉണ്ടായിരിക്കും. രാസവളങ്ങളാണ് എങ്ങനെ ഉണ്ടാക്കുന്നത്? രാസവളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ കൃത്രിമമായി നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ രാസവളം എന്ന് പറയപ്പെടുന്നത്. കൃത്രിമമായി ഭാഗികമായി നിർമ്മിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്സം സാൾട്ട് പറയുന്നത് ബ്രിട്ടനിലത്തെ ഒരു പ്രദേശത്തു നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഉപ്പാണ്, ഉപ്പ് എന്ന് പറയപ്പെടുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുണ്ണാമ്പ് കലമായിട്ട് വേറൊരു വസ്തുവാണ്. അപ്പോൾ അതിനെ രാസ പദാർത്ഥങ്ങൾ മേലെ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഭാഗികമായിട്ട് രാസം പദാർത്ഥങ്ങൾ മിക്സ് ചെയ്തതിനെയാണ് നമ്മൾ ഭാഗികമായി അല്ലെങ്കിൽ മുഴുവനായിട്ടോ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിനെ നമ്മൾ രാസവളം എന്ന് പറയുന്നത്. ഇനി ഇവയുടെ ഗുണങ്ങൾ അറിയേണ്ടത് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ജൈവവളം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ആ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വിളകൾക്ക് ആവശ്യമായ മൂലകങ്ങളും സൂക്ഷ്മമൂലകങ്ങളും ഒക്കെ വളരെ പതുക്കെ മാത്രമേ വിളകൾക്ക് ലഭ്യമാവുകയുള്ളൂ. പിന്നെന്താണ്, മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും. മണ്ണ് വളരെ നല്ല ലൂസാവും. മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ സഹായിക്കും. മണ്ണിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കും. മണ്ണിൽ ഓർഗാനിക് കാർബണിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. പിന്നെ എന്താണ്, ജൈവവളം കുത്തിയൊലിച്ച് മഴ പെയ്താൽ പോലും ആ ജൈവവളം മേൽമണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വളരെ പതുക്കെയായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മണ്ണിൽ ജൈവവളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. രാസവളം ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണ്, മണ്ണിൻ്റെ ഘടനയെ സംരക്ഷിക്കുന്നില്ല രാസവളം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളകൾക്ക് ആവശ്യമായ മൂലകങ്ങളും സൂക്ഷ്മമൂലകങ്ങളും എല്ലാം വിളകൾക്ക് പെട്ടെന്ന് ലഭ്യമാക്കും. അതാണ് രാസവളത്തിൻ്റെ ഒരു പ്രത്യേകത. മണ്ണിലൂടെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാനികരമാണ്. അതെങ്ങനെയാണ് ഹാനികരമാണ്? വെള്ളത്തിലൂടെ ഒഴുകി കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ നദികളിലോ ഒക്കെ ഒലിച്ച് ഇറങ്ങാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാനികരമാവും. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രാസവളം അത് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ആ നമ്മുടെ ഭൂഗർഭ ജലത്തിൽ കലരാനിടയായാൽ അങ്ങനെയും നമുക്ക് ദോഷങ്ങളുണ്ടാക്കും. അതേപോലെ തന്നെ രാസവളത്തിന് വേറൊരു പ്രശ്നമുണ്ട്. മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേ ഭാഗം ബാഷ്പീകരിച്ചു പോകും. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള വായുവിനെ മലിനമാക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെന്താ പറഞ്ഞാൽ മണ്ണിൽ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ അമ്ലത കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് രാസവളത്തിൻ്റെ പ്രശ്നങ്ങൾ. രാസവളത്തിലുള്ള ആകെയുള്ള ക്വാളിറ്റി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെടികൾക്ക് ആവശ്യമായ സമയത്ത് അത് വലിച്ചെടുക്കും എന്നുള്ളതാണ്. ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജൈവവളത്തിനുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജൈവവളത്തിന് വേണ്ട ചിലവ് വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ രാസവളം ആണ് മേടിക്കുന്നത് പറഞ്ഞാൽ രാസവളത്തിന് ചിലവ് കുറവാണ്. ഇപ്പോൾ 1 കിലോ ചാണകം എടുക്കുകയാണ് പറഞ്ഞാൽ 1 കിലോ ചാണകത്തിന് നമ്മൾ മേടിക്കാൻ പോയാൽ 40 രൂപയുണ്ട്, 50 രൂപയുണ്ട്, 20 രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ ഉണ്ട്. അതൊന്നല്ല, നമുക്കിപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിക്കുന്നു, 40 രൂപ കൊടുത്ത് മേടിക്കുന്നു. ആ 40 രൂപ മേടിക്കുന്നതിൽ അതിലാകെ 3% എന്തുള്ളൂ, നൈട്രജനുള്ളൂ. അതിന് 3% പറഞ്ഞാൽ 30 ഗ്രാം. അപ്പോൾ നൈട്രജൻ യൂറിയ മേടിക്കുകയെന്ന് പറഞ്ഞാൽ 12 രൂപ 13 രൂപ യൂറിയയ്ക്കുള്ളൂ. അപ്പോൾ 1 കിലോന് अब ऐसी चल कूड़ल अदान नाम संभरी कंपोस्ट कंपोस्ट നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ വിളകൾക്ക് അത് വലിച്ചെടുക്കാൻ പാകത്തിലാവുള്ളൂ അതാണ് നമ്മൾ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ചാണകത്തിന്റെ കമ്പോസ്റ്റിംഗ് രീതികളും അതേമേരി നമ്മൾ കരിയില കമ്പോസ്റ്റിംഗ് രീതികളും ചകിരിച്ചോറ് ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റിംഗ് രീതികളും അതിലേ നമ്മൾ കൂട്ടുവളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓരോ വളങ്ങളും നമ്മൾ തയ്യാറാക്കി വരുന്നത് अब नाम मुनकूटी तैयार वैच् वन नाम जैव कृषि रासवल कृषि अगे आवश्यक कड़े एपी चोदा ऐसी रूप वल नमुक लगे पक्षे जैव वल अगर लगे जैव वल मूलक उपमूल सूक्ष्म मूलक कृत्यु चेड़ की आवश्यक समय लगे ऐटों वैलिए न्यून अब नामिटकोल अब चेड़ की एपड़ान आवश्यक അതാത് സമയത്ത് അത് ലഭ്യമാവുകയില്ല പിന്നെ നമുക്ക് പല ജൈവവളങ്ങളും വേടിക്കുന്നതായാലും ശരി മറ്റുള്ള ജൈവവളങ്ങളും അതിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് അത് മുഴുവനായിട്ടും അതിൽ അടങ്ങിയതായിട്ട് കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുണമേന്മയില്ലാത്ത അപ്പോൾ വേപ്പുമണ്ണാക്കാണ് വേപ്പുമണ്ണാക്ക് ഗുണമേന്മയില്ലാത്തതാണ് വേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്രാം വേപ്പുമണ്ണാക്ക് ഒരു തടത്തിൽ ഇട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഫലമായി ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഫലവത്താവില്ല എന്ന് പറഞ്ഞാൽ ഗുണമേന്മയില്ലാത്ത വേപ്പുമണ്ണാക്കാണ് മേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പലതും ലഭിക്കുന്നത് ജൈവവളത്തിൽ പലതും ലഭിക്കുന്നത് ഗുണമേന്മയില്ലാത്തതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ എല്ലുപൊടിയായാലും എല്ലുപൊടി ഉണക്കിപ്പൊടിച്ച എല്ലുപൊടി മേടിക്കണം അല്ലെങ്കിൽ പുഴുങ്ങിപ്പൊടിച്ച എല്ലുപൊടി മേടിക്കണം ആസിഡിൽ പൊടിച്ച എല്ലുപൊടിയാണ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെ ഉള്ള എല്ലുപൊടിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതാണ് ജൈവവളത്തിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ പല വളങ്ങളും നമ്മളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം വളത്തിന് എന്താ ഒരു പ്രത്യേകത എന്ന് രാസവളം നമ്മൾ ഏതാ കൊടുക്കുന്നത് മൂലങ്ങളായാലും ഉപമൂലങ്ങളുടെ ആയാലും സൂക്ഷ്മമൂലങ്ങളുടെ ആയാലും രാസവളം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വിളകൾക്ക് എപ്പോഴാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ ലഭ്യമാവുകയും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും രോഗപ്രതിരോധശേഷി കൂട്ടുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ഫലങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും അതാണ് രാസവളത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ദീർഘകാലത്തേക്ക് നമുക്ക് മണ്ണിനെ ദോഷം വരികയേ ഉള്ളൂ രാസവള പ്രയോഗം കൊണ്ട് ദീർഘകാലത്തേക്ക് നമ്മുടെ മണ്ണിനെ ദോഷം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഫോളിയർ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് അതിനേക്കാളും കാര്യക്ഷമത കൂടിയതാണ് നാനോ വളങ്ങൾ പലതും ഇറങ്ങുന്നുണ്ട് നാനോ വളങ്ങൾ അതും നമുക്ക് കാര്യക്ഷമത കൂടിയതാണ് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന നിർവളത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഫോളിയറായിട്ട് സ്പ്രേ ചെയ്യുന്ന വളങ്ങൾക്കോ നാനോ വളങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വന്നു അല്ലെങ്കിൽ നൈട്രജൻ മാത്രം കുറവ് വന്നു പൊട്ടാഷ്യൻ്റെ മാത്രം കുറവ് വന്നു ഫോസ്ഫറസിൻ്റെ മാത്രം കുറവ് വന്നു ബോറോണിൻ്റെ മാത്രം കുറവ് വന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചെടികളിൽ കാണപ്പെടുമ്പോൾ നമുക്ക് അതുമാത്രമായിട്ട് ജൈവവളത്തിൽ ലഭ്യമല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ രാസവളത്തിലോ പല കൂട്ടുവളങ്ങളും ലഭ്യമാണ് ഇപ്പോൾ ഫാക്ടംബോസ് 20-20 നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ 20% നൈട്രജൻ 20% ഫോസ്ഫറസ് അതോടൊപ്പം ഉപമൂലമായ സൾഫർ ചെറിയ രീതിയിൽ അടങ്ങിയിട്ട് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയും നല്ല വേരോട്ടവും രോഗപ്രതിരോധശേഷിയും ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സൾഫറുള്ള കാരണം ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവും ലഭ്യമാകും അതാണ് ഒരു പ്രധാനപ്പെട്ട ഗുണം എൻ്റെ മുളകിൽ ഇലകൾ മഞ്ഞളിച്ചാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടും വരാം ബോറോണിൻ്റെ കുറവ് കൊണ്ടും വരാം ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളത്തിൽ ഏതാ ഉപയോഗിക്കുക നമ്മൾ ഒന്നില്ലെങ്കിൽ കുമ്മായ ഉപയോഗിക്കും അല്ലെങ്കിൽ ഡോളമേറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം അതിൽ മാഗ്നീഷ്യമുണ്ട് അല്ലേ അപ്പോൾ പച്ചമുളകിൻ്റെ ആ സമയത്ത് മാഗ്നീഷ്യത്തിന് കുറവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ മാഗ്നീഷ്യം ചേർന്ന ഡോളമേറ്റ് ഒഴിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം അപ്പോൾ മാഗ്നീഷ്യം കൂടും മറ്റുള്ള വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും കാൽസ്യവും കിട്ടുകയും ചെയ്യും പക്ഷേ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുമ്മായം കലക്കി ഒഴിക്കും അല്ലേ 1 ടീസ്പൂൺ കുമ്മായം കലക്കി ഒഴിക്കും ഈ കുമ്മായം കലക്കി ഒഴിക്കുമ്പോൾ കാൽസ്യം മാത്രമേ കുമ്മായത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ അല്ലേ പക്ഷേ രാസവളത്തിലാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കാൽസ്യം നൈട്രേറ്റാണ് കാൽസ്യം ലഭിക്കും ചെടികൾക്ക് വേണ്ട ഹരിതകം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നൈട്രജനുമായാലും അപ്പോൾ ചെടികൾ പെട്ടെന്ന് പച്ചപ്പിൽ വളരാൻ ഇടവരും. ആ മഞ്ഞളിപ്പ് പോയി പെട്ടെന്ന് വളരാനുള്ള ഒരു സാധ്യത വരും. മറ്റാകുമ്പോൾ നമ്മളെന്താണ്, നമ്മൾ കുമ്മായം കലക്കി ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ കാൽസ്യം ലഭിച്ച് വളരെ പതുക്കെ റിലീസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഹരിതകം വരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ രാസവളത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ മാഗ്നീഷ്യം, ഇപ്പം ഞരമ്പുകളൊക്കെ പച്ച കളറിൽ കാണും, ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളറിൽ കാണും. അത് മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാഗ്നീഷ്യത്തിൻ്റെ കുറവും കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ മാഗ്നീഷ്യത്തിൻ്റെ മാത്രം കുറവാണ്, കാൽസ്യത്തിൻ്റെ കുറവില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഡോളമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കാര്യണ്ട ഇല്ല. അപ്പോൾ അതിന് നമ്മൾ മാഗ്നീഷ്യം നൈട്രേറ്റ് പറഞ്ഞിട്ട് രാസവളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഇലകൾക്ക് മാഗ്നീഷ്യമാണ് അത് ഹരിതകം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. പച്ചപ്പ് വരാൻ വേണ്ടിയിട്ട് ഇലകൾ പച്ചപ്പിലൂടെ വളരാനും അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നീഷ്യം നൈട്രേറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ മാഗ്നീഷ്യം ലഭിക്കും, നൈട്രജനും ലഭിക്കും. അപ്പോൾ ചെടികൾ പെട്ടെന്ന് വളരും. ഓരോ വളങ്ങളും കൂട്ടുവളങ്ങളും ഉപമൂലകങ്ങളും സൂക്ഷ്മമൂലകങ്ങളും ഒക്കെ നമ്മുടെ രാസവളത്തിലുണ്ട്. അതേപോലെ തന്നെ ഉള്ള കൂട്ടുവളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള മൈക്രോ ന്യൂട്രിയൻ്റോ ഉപമൂലകങ്ങളോ ഒക്കെ അടങ്ങിയ വളങ്ങൾ നമ്മുടെ ജൈവവളത്തിലില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വളങ്ങൾ നമ്മളുടെ വിളകൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കണം. അതിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് എല്ലുപൊടിയും മറ്റുള്ള വളങ്ങൾ മറ്റുള്ള പുല്ലുകളും ഉണക്കിലയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ കൂട്ടുവളങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചാണകത്തിലായാലും നമുക്ക് കൂട്ടുവളങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ച ശേഷം വേണം നമ്മൾ ജൈവവള കൃഷി ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ജൈവവള കൃഷിയിൽ നല്ല വിളവും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും വിള വളരുള്ളൂ. ആരോഗ്യത്തോടു കൂടിയിട്ട് വിള വളർന്നാൽ മാത്രമേ രോഗകീടബാധ വളരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ആരോഗ്യത്തോടു കൂടി വളരണം പറഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളും സൂക്ഷ്മമൂലകങ്ങളും ഉപമൂലകങ്ങളും ചെടികൾ ആവശ്യപ്പെടുന്ന സമയത്ത് ലഭ്യമാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വളങ്ങൾ നമ്മൾ ജൈവവളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ തയ്യാറാക്കണം. അതിപ്പോൾ ഗ്രോ ബാഗ് കൃഷിയനുസരിച്ച് കൃഷിയിടത്തിലായാലും കൃഷിയിടത്തിലാണെങ്കിൽ മേൽമണ്ണിൽ മഴ പെയ്യുമ്പോൾ വരുന്ന ഒലിച്ച് വരുമ്പോൾ വരുന്ന വളങ്ങളൊക്കെ മേൽമണ്ണിൽ അടിയപ്പെടും. പക്ഷേ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു അത് മാത്രമേ ഗ്രോ ബാഗിലുള്ളൂ, അല്ലാണ്ട് വേറൊരു വസ്തുവും ഗ്രോ ബാഗിലില്ല. അപ്പോൾ ചെടിക്ക് ആവശ്യമായ വളങ്ങൾ എപ്പോഴും ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെടികളിൽ പല പ്രശ്നങ്ങളും കാണിക്കും. ജൈവവളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, രാസവളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വിളവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് പാഠം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റ് ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.